ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് വിപിൻ സി വിജയൻ ഒരു കാര്യം പറയുന്നു. ഈ പി വി അൻവർ വിവാദം, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഗൂഢസംഘങ്ങളെക്കുറിച്ച് അന്വേഷണം നടക്കുന്നു എന്നറിഞ്ഞതോടെ പ്രവർത്തകരെ സി പി എം നിരീക്ഷിക്കാൻ തയ്യാറെടുക്കുന്ന വാർത്തയുടെ വന്നതോടെ അൻവർ അനുകൂല ഗ്രൂപ്പുകൾ സൈലൻ്റായി കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ വാർത്ത വരുന്നത്. അൻവറിനെ അനുകൂലിക്കണോ വേണ്ടയോ, ഈ അണികളിൽ ആശയക്കുഴപ്പം. പല അനുകൂല പോസ്റ്റുകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. വിപിൻ സി വിജയൻ മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. വിപിൻ, പറയൂ വിശദാംശങ്ങൾ. ഇങ്ങനെ ഗുരുതരമായ ആരോപണങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തന്നെ പി വി അൻവർ നടത്തുമ്പോൾ അതിനെയൊക്കെ അനുകൂലിക്കുന്ന ഒരു നിലപാട് തന്നെയായിരുന്നു സി പി എമ്മിന് ഉണ്ടായിരുന്നത്. സി പി എം പ്രവർത്തകർ പ്രധാനമായും സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് ആഘോഷിക്കുകയും ചെയ്തിരുന്നു. തരുന്നൽ രാജാവ് എന്നുള്ള രീതിയിലാണ് എല്ലാ കാലത്തും പി വി അൻവർ അറിയപ്പെട്ടിരുന്നത്. ആ രീതിക്ക് പല ഗ്രൂപ്പുകളും അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ടായിരുന്നു. സി പി എം പ്രതിസന്ധിയിലാവുന്ന എല്ലാ ഘട്ടത്തിലും പി വി അൻവറിന്റെ പോസ്റ്റുകൾ ഉണ്ടാവുകയും അതിന് വലിയ രീതിയിലുള്ള സ്വീകാര്യത സി പി എം കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ ലഭിക്കുകയും ചെയ്തിരുന്നു. ഈ ആരോപണങ്ങൾ വന്നപ്പോഴും ഈ പോലീസിനെതിരെയുള്ള ഒരു ക്രിമിനലിസം പുറത്തു കൊണ്ടുവരുന്ന ആൾ എന്നുള്ള നിലയ്ക്കായിരുന്നു ആ സ്വീകാര്യത ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തിരുന്നത്. പക്ഷേ ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷം ഈ ഗ്രൂപ്പുകളൊക്കെ തന്നെ സൈലന്റ് ആയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്. ഒപ്പം തന്നെ ഈ അൻവറിന് അനുകൂലമായിട്ടുള്ള നിലപാടെടുക്കുന്നത് നിരീക്ഷിക്കുന്നു കൂടിയുണ്ട് സി പി എം. അതുകൊണ്ട് തന്നെ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ അതൊരു സൈലന്റ് മോഡിലേക്ക് പോയിരിക്കുന്നു. ഒരു ഗാലറിയിലിരുന്ന് കളി കാണുക എന്നുള്ള നിലയിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം അൻവറിന്റെ നീക്കങ്ങൾ ഇനി ഏത് രീതിയിലായിരിക്കും, ആരെങ്കിലും പിന്നിലുണ്ടോ എന്നൊക്കെ സർക്കാർ തന്നെ അന്വേഷിക്കുന്ന ഒരു ഘട്ടത്തിൽ പൂർണ്ണമായും അനുകൂലിച്ചൊരു നിലപാട് എടുക്കേണ്ട എന്നുള്ളതിലേക്ക് മാറുകയാണ്. ഒപ്പം തന്നെ പാർട്ടി അൻവറിനൊപ്പം ഇല്ല എന്നുള്ള ഒരു സന്ദേശം ഇന്നലത്തെ വാർത്താ സമ്മേളനത്തോടുകൂടി പുറത്തു വന്നതോടുകൂടിയാണ് ഇത്തരത്തിൽ മൗനത്തിലേക്ക് പോകുന്നത് ഈ പാർട്ടി ഗ്രൂപ്പുകളെല്ലാം തന്നെ. ഈ കഴിഞ്ഞ രണ്ട് ടേമിലും ഇപ്പോൾ അധികാരം കിട്ടിയിരിക്കുന്ന സമയത്തെല്ലാം അൻവറിന്റെ വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകി.